Dear students, welcome back to my channel. Homework class in day, video like Ella Kutagarkum Swagadam. Pin Namada basic science in a class in Darno, Ale Nalamate Adyayamaya within Ulele Jeevan, other life within the seed. Idanamula Padishundarikin, Ale Pakaina glass in the Kanamula Padicha, Vitigala Kurchana Padicha, Ale Vitigale Enganyano with the Mulapika and the Kanam Kavishamula, a Gadagangala, the Chilla Parishna Lokamala Chedu, other than the Palakaringa Namala Manslak, Yele. Up with the Mulapika and Avishmai Gadangla the Kiana Anigula Maya, Tabanilla Venom, Ale, Adabola the Ne, Vellum Venom, Adabole, Vayu Venom. Idumunamana with the Mulapika, Etu Matiavishamai to Venda Gadagangala, Iva illingly with the Mulakela. Ade Sameam. Suri Pragashom, Adwala than a man, either random, illingilum with the Molakim, Pakshe, Adwalarna, Chedi Avanam in Nundangil, Iver random, Avishamana. Trengaring the Mulakarina classily Padichadana lay. Pin the classily number, Yanganiana with the Molakina than a Gatanga Lakana Padikana to Bonada. Pay class in Angle Mudavana to Kanaga, Adwala than Nishtapatal, Kutuarka, share Idodkan Markerida. If you are a channel, subscribe to our channel, subscribe to our channel. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്നാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു, വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിൽ എന്താണ് ഒരു വിത്തിനെ മുളയ്ക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു അല്ലേ അതിനെ വായു വേണം വെള്ളം വേണം അനുകൂലമായ താപനില വേണം ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ ഒരു വിത്ത് അതിനുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായിട്ട് മാറുന്ന ആ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ഓക്കേ ഇനി എങ്ങനെയാണ് ഇത് നടക്കുന്നത് വിത്തില് നമുക്ക് കാണാൻ സാധിക്കാത്തത്ര ചെറിയ ദ്വാരങ്ങളുണ്ട് സൂക്ഷ്മ ദ്വാരങ്ങളുണ്ട് ഈ ദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും വിത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതങ്ങ് വീർക്കും അല്ലേ അത് വെള്ളം കുടിച്ചിട്ട് വീർത്തു എന്ന് പറയും നമ്മൾ ഇത് തന്നെയാണ് സൂക്ഷ്മ ദ്വാരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ആ വിത്ത് കുതിരുന്നു കുതിർന്നിട്ട് അതിന്റെ പുറം തോട് പൊട്ടുന്നു അങ്ങനെ പുറന്തോട് പൊട്ടിയാണ് ആദ്യമായിട്ട് വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വിത്ത് മുളയ്ക്കാൻ വായു ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയുന്നത് ഓക്കേ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് അഥവാ റാഡിക്കൽ അപ്പോൾ ഒരു വിത്ത് മുളച്ച ആദ്യമായിട്ട് വരുന്ന ആ മുള അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ ഈ ബീജമൂലം പിന്നീട് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ എന്താണ് ബീജശീർഷം എന്ന് പറഞ്ഞാൽ ആദ്യം പുറത്തു വരുന്ന മുള എന്തായിട്ട് മാറും വേരായിട്ട് മാറും അതാണ് ബീജമൂലം അല്ലേ അത് കഴിഞ്ഞിട്ട് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് അതിൻ്റെ കാണ്ഡം വളരും തണ്ട് വളരും അതിനെയാണ് നമ്മൾ ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ എന്ന് പറയുന്നത് ഈ ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം സസ്യങ്ങളിലെ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ് ഇലകളിൽ വെച്ചാണ് അല്ലെങ്കിൽ സസ്യങ്ങളിലെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ് അല്ലേ അപ്പം ഈ മുളച്ചു വരുന്ന ഒരു ചെടിയുടെ ഇല വളരെ ചെറുതും നേർത്തതും ഒക്കെ ആയിരിക്കും അതിന് ആഹാരം പാകം ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ടാവില്ല അല്ലേ അപ്പം അത് ആഹാരം പാകം ചെയ്യാൻ പാകമാകുന്നത് വരെ എങ്ങനെയായിരിക്കും ഈ തൈച്ചെടി വളരുക ബീജപത്രത്തിൽ ചമ്പരിച്ച് വെച്ചിരിക്കുന്ന ആഹാരം ഉപയോഗിച്ചാണ് ഇവ വളരുക ഓക്കെ അപ്പം ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കണം എന്താണ് ബീജാങ്കുരണം എന്ന് മനസ്സിലാക്കണം ഒരു ഭ്രൂണം വളർന്ന് തൈച്ചെടിയായിട്ട് മാറുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ ബീജാങ്കുരണം എന്ന് പറയുന്നത് എന്താണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം എന്താണ് ബീജശീർഷം ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ഓക്കെ അപ്പോൾ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്യംസ്റ്റാൻസസ് ഫേവറബിൾ ആയിട്ടുള്ള സർക്യംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ
अनुकूल साहचर्यत्तिल ओरु एम्ब्रियो സീഡിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന എംബ്രിയോ ഗ്രോ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വാട്ടർ എൻഡേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. വിത്തിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് പോർസ് അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ആ വിത്ത് കുതിർന്നിട്ട് അതിൻ്റെ പുറം തോട് പൊട്ടുന്നു. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയേഴ്സ്. ആ സീഡിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന എംബ്രിയോ എന്ത് ചെയ്യുന്നുണ്ട്? അത് ശ്വസിക്കുന്നുണ്ട്. ഡ്യൂറിങ് ജെർമിനേഷൻ, ജെർമിനേഷൻ്റെ സമയത്ത് റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. പുറത്തു വരുന്ന ആദ്യ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കൽ. റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ഈ റാഡിക്കൽ പിന്നീട് എന്തായി മാറുന്നു? അത് മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് റൂട്ടായിട്ട് മാറുന്നു. ദ പ്ലമ്യൂൾ ഈസ് ദ പോർഷൻ ദറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. എംബ്രിയോയിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ട് മാറുന്ന ഭാഗമാണ് പ്ലമ്യൂൾ. ദ പ്ലമ്യൂൾ ഗ്രോസ് ഇൻ ടു സ്റ്റെം. അപ്പോൾ റൂട്ടായിട്ട് മാറുന്നത് ആരാണ്? റാഡിക്കൽ. സ്റ്റെമ്മായിട്ട് മാറുന്നത് പ്ലമ്യൂൾ. ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദ കോട്ട്ലിഡൻ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസൈസ് ഫുഡ്. ഇലകൾ ഭക്ഷണം പാകം ചെയ്യാൻ പാകമാകുന്നത് വരെ ചെടിക്ക് വളരാൻ ആവശ്യമായ ആ ഒരു ആഹാരം എവിടെ നിന്നാണ് എടുക്കുന്നത്? കോട്ട്ലിഡനിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബീജാങ്കുരണം? അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, ഇനി അതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പയർ വിത്ത് മുളച്ചു വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. ആദ്യം ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടു, അതിൽ നിന്നും ഒരു ചെറിയ മുള വന്നു, അത് വേരായിട്ട് വളരാൻ തുടങ്ങുന്നു. ആ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ബീജമൂലം. അത് വേരായിട്ട് മാറുന്നു, അതിനുശേഷം മുകൾ ഭാഗം വളരുന്നു അല്ലേ. രണ്ട് ഇലകളൊക്കെ കാണാം. അപ്പോൾ ആ വളരുന്ന അവിടെ നിങ്ങൾക്ക് പരിപ്പ് പോലെ കാണുന്ന ആ ഭാഗമാണ് ബീജപത്രം. അതാണ് ഇല ആഹാരം പാകം ചെയ്യാൻ റെഡിയാകുന്നത് വരെ ഈ ചെടിക്ക് വളരാനുള്ള ആഹാരം കൊടുക്കുന്നത് ആരാണ്? ബീജപത്രമാണ്. അതിനുശേഷം അവിടെ നിന്നും ഒരു കാണ്ഡം ഉണ്ടാകുന്നു. ആ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ബീജശീർഷം. ഓക്കെ, വാരിയസ് സ്റ്റെപ്സ് ഇൻ ദ ജെർമിനേഷൻ ഓഫ് പീ സീഡ്. ആദ്യം എന്താ ഉണ്ടാകുന്നത്? റാഡിക്കളാണ്. റാഡിക്കൾ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. കോട്ടിലിടനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് ഉപയോഗിച്ചാണ് ചെടി വളരുന്നത്. അതിനുശേഷം ആരുണ്ടാകുന്നു? പ്ലമ്യൂൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് റാഡിക്കൽ? ഡ്യൂറിങ് ജെർമിനേഷൻ റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. ജെർമിനേഷൻ്റെ സമയത്ത് ആദ്യമായിട്ട് പുറത്തു വരുന്ന ആരാണ്? റാഡിക്കളാണ്. റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ഇത് മണ്ണിലേക്ക് വളർന്ന് എന്തായി മാറുന്നു? റൂട്ടായി മാറുന്നു. ദ പ്ലമ്യൂൾ ഈസ് ദ പോർഷൻ ദറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലമ്യൂൾ ഗ്രോസ് ഇൻ ടു സ്റ്റെം. അതേസമയം സ്റ്റെമ്മായിട്ട് മാറുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്ലമ്യൂൾ. ഓക്കെ, ഇനി ഈ ചിത്രം നോക്കിക്കേ. നിങ്ങൾ ഈ ചിത്രത്തിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. എന്തൊക്കെയാണ്? ആ റാഡിക്കൽ എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ബീജപത്രം അല്ലെങ്കിൽ കോട്ട്ലിഡൻ കാണിച്ചിട്ടുണ്ട്. ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. സീഡ് ജെർമിനേഷൻ്റെ ചിത്രമാണിത്. ഇനി എന്താണ് കായിക പ്രജനനം എന്നാണ് അടുത്തതായിട്ട് പഠിപ്പിച്ചത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നിങ്ങൾക്കറിയാം എല്ലാ ചെടികളും ഉണ്ടാകുന്നത് വിത്തുകൾ കുഴിച്ചിട്ടിട്ടോ വിത്തുകൾ മുളപ്പിച്ചിട്ടോ അല്ല അല്ലേ. അല്ലാതെയും ഉണ്ടാകുന്ന ചെടികളുണ്ട്. എങ്ങനെയൊക്കെയാണ് സാധാരണ ചെടികൾ ഉണ്ടാവുക? ആ വിത്തുകൾ മുളച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ, മുളപ്പിച്ചുണ്ടാക്കാറുണ്ട്. വേര് കുഴിച്ചിട്ട് ചെടി ഉണ്ടാക്കാറുണ്ട്. തണ്ട് കുഴിച്ചിട്ടുണ്ടാക്കാറുണ്ട്. ഇലയിൽ നിന്നും പുതിയ ചെടി ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ചെടികൾ ഉണ്ടാവുന്നത്. അപ്പോൾ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. അപ്പോൾ ഇതിൽ വിത്ത് വന്നിട്ടില്ല കേട്ടോ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണ്, കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല.
ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാവുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓക്കേ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് വിത്തിൽ നിന്നും അല്ലെങ്കിൽ സീഡിൽ നിന്നും ഉണ്ടാവുന്ന ചെടികൾ തണ്ട് കുഴിച്ചിട്ടുണ്ടാവുന്ന ചെടികൾ ഇല കുഴിച്ചിട്ടുണ്ടാവുന്ന ചെടികൾ വേരിൽ നിന്നും ഉണ്ടാവുന്ന ചെടികൾ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളോടും എഴുതാനായിട്ടാണ് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തുള്ള ചെടികളെ നിരീക്ഷിച്ചിട്ട് വേണം എഴുതാനായിട്ട് ഞാൻ ഇവിടെ കുറച്ചെണ്ണം ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട് വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് പയർ പാവല് ചേന ചേമ്പ് വെള്ളരി പടവലം മത്തൻ കുമ്പളം മാവ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്തത് തണ്ട് തണ്ട് കുഴിച്ചിട്ടുണ്ടാവുന്നത് നന്ദ്യാർവട്ടം റോസ് കപ്പ മധുരക്കിഴങ്ങ് ചെമ്പരത്തി മുല്ല കുരുമുളക് ഇനി ഇല കുഴിച്ചിട്ടുണ്ടാവുന്നത് ഇലമുളച്ചി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ബ്രയോഫില്ലം എന്നാണ് അതുപോലെ മറ്റൊരു ചെടിയാണ് നിശാഗന്ധി രാത്രിയിൽ വിരിയുന്ന മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ഒരു ചെടിയാണ് നിശാഗന്ധി ഇതൊക്കെ ഇല കുഴിച്ചിട്ടുണ്ടാവുന്ന പുതിയ ചെടികളാണ് ഇനി വേരിൽ നിന്നും ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ് ചന്ദനം കറിവേപ്പ് ആഞ്ഞിലി ഇതെല്ലാം വേരിൽ നിന്നുമാണ് പുതിയ ചെടികൾ മുളയ്ക്കുന്നത് ഓക്കെ അപ്പൊ സീഡിൽ നിന്നുണ്ടാവുന്ന എന്തൊക്കെയാണ് ക്രിസാന്തമം അല്ലെങ്കിൽ മല്ലിക പീ പ്ലാന്റ് ബിറ്റർ ഗോഡ് അല്ലെങ്കിൽ പാവൽ പാവയ്ക്ക യാമ് അഥവാ ചേന കൊളോക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പ് കുക്കുംബർ അഥവാ വെള്ളരി സ്നേക്ക് ഗോഡ് പടവലം പംകിൻ മത്തങ്ങ ആഷ് ഗോഡ് കുമ്പളങ്ങ മാംഗോ ട്രീ ഇനി സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത് ക്രേപ്പ് ജാസ്മിൻ നന്ദ്യാർവട്ടം എന്നാണ് നമ്മൾ പറയുക ക്രേപ്പ് ജാസ്മിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് റോസ് ടാപ്പിയോക്ക കപ്പ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഹിബിസ്കസ് ചെമ്പരത്തി ജാസ്മിൻ മുല്ല ബ്ലാക്ക് പെപ്പർ കുരുമുളക് ലീവ്സ് അല്ലെങ്കിൽ ഇലകളിൽ നിന്നുണ്ടാവുന്നത് ബ്രയോഫൈലം ഇലമുളച്ചി ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി റൂട്ടിൽ നിന്നുണ്ടാവുന്നത് സാൻഡൽ വുഡ് ട്രീ ചന്ദനം കറി ലീഫ് അറിയാലോ കറിവേപ്പില പിന്നെ അഞ്ജലി ആഞ്ഞിലി എന്നാണ് കേട്ടോ നമ്മൾ മലയാളത്തിൽ പറയുക ഇത്രയും ചെടികളാണ് റൂട്ടിൽ നിന്നും ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പരിസരമൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ പട്ടിക പൂർത്തിയാക്കുക ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള മറ്റ് രണ്ട് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം ഇതായിരുന്നു നിങ്ങൾ 5 വ്യത്യസ്ത തരത്തിലുള്ള വിത്തുകൾ കുഴിച്ചിടുക 5 പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ കപ്പുകളിലൊക്കെ ആയിട്ട് കുഴിച്ചിടുക വെള്ളമൊക്കെ നനച്ചു കൊടുക്കുക മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഏത് വിത്താണ് ആദ്യം മുളയ്ക്കുന്നതെന്ന് നോക്കി ആ ഒരു പരീക്ഷണം ചെയ്യണം മറ്റ് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളില്ലേ അത് നിങ്ങൾ ആ ചിത്രം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് വരയ്ക്കുക അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ